നമസ്കാരം എല്ലാ സഹോദര സഹോദരന്മാർക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെ സഭയിലെ ലോകത്തിലെ ഒരു പുതിയ വീടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനത്തിന് വേണ്ടി വിളിച്ചതാ. താങ്ക് യു ബ്രദർ. എന്താണ് നമ്മുടെ കോൾ സുനി എന്നൊന്നും വിളിക്കരുത് കേട്ടോ. അതെന്താണ്? അവനെ മൊണ്ണ സുനിയിൽ നിന്ന് തന്നെ വിളിക്കണം. അതായത് ഇവന്റെ രംഗപ്രവേശനം എങ്ങനെയായിരുന്നെന്ന് ബ്രദർ അവന്റെ വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. അതായത് പണ്ട് ഒരു കൊല്ലം പണിക്കരെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവന്റെ ആദ്യ കൂട്ടുകാരൻ. അത് കഴിഞ്ഞാണ് ഇത് ഏതാ നമ്മുടെ വത്സന്തമ്പു. അപ്പൊ ഇവര് രണ്ടും ഇവനെ വിട്ടു. കാരണം ഇവൻ ഇവരെ വെച്ചോണ്ട് സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടു. ഇവൻ ഓർത്തഡോക്സുകാരൻ തന്നെ. ഇവന്റെ വീടെന്ന് പറയുന്ന പുറ്റടിയില്ല, കുമളി അവിടുന്ന് വിറ്റ് കെട്ടിയാണ് തിരുവനന്തപുരത്ത്. ഇവൻ പത്രപ്രവർത്തകനാണ് പറയുന്നത്. ഇവന് പത്രപ്രവർത്തകന്റെ ഒരു ഐഡന്റിറ്റി പോലും ഇല്ല. ഇവന്റെ ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പരുമലപ്പള്ളി പെരുന്നാളിന് ഇവനായിരുന്നു ഇവന്റ് മാനേജ്മെന്റ്. അപ്പൊ എല്ലാ വർഷവും അത് കൊടുത്തോണ്ടിരുന്നു. അവസാനം ഈ പുതിയ ഒരു അഞ്ചു കൊല്ലം കൂടുമ്പോ അവിടെ പുതിയ മാനേരച്ചനെ വെക്കും. അദ്ദേഹം വന്നപ്പോഴത്തേക്കിന് ഇവൻ 25 ലക്ഷം രൂപയുടെ പെരുന്നാളിന്റെ നടത്തിപ്പ് ചെയ്ത സ്ഥാനത്ത് ഈ പുതിയ അച്ഛൻ വന്ന് ഇതുപോലെ തന്നെ സെറ്റപ്പ് ഉണ്ടാക്കിയപ്പോ 7 ലക്ഷം രൂപയെ കാര്യം നടന്നു. ഓ, അപ്പൊ അവൻ ഒരു കൊല്ലം 8 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി. എന്നിട്ടാണ് ഇവൻ ദ്രവ്യദാസന്മാരെന്ന് വിളിക്കുന്നത്. അതെ അതെ, അവന് എല്ലാരും പുച്ഛ. അവൻ ചുമന്ന മത്രാച്ചന്മാരെ, ചുവന്ന നൈറ്റിക്കാരനെ, പാസ്റ്ററുമാരെ, പാച്ചറെ, ഇങ്ങനെയൊക്കെയല്ലേ അഭിസംബോധന ചെയ്യുന്നത്. അതെ അതെ അതെ. അവസാനം ഇവൻ ആ പരുമലപ്പള്ളിയിലെ പെരുന്നാളിന്റെ ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്ന് മാനേജരായിട്ട് വന്ന MC കുര്യാക്കോസ് അച്ഛനെതിരെ ഇവൻ പ്രചരണം തുടങ്ങി. അങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ ഇവൻ ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. ബ്രദറെ, ആഞ്ഞടി എന്നും പറയണ്ട, പള്ളി വിളിക്കാൻ തുടങ്ങി. ആഞ്ഞടി എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, പള്ളി വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ അങ്ങനെയാണ് ഈ കൊല്ലം പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ഇവന്റെ കൂടെ കൂടുന്നു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവൻ ഈ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ, ഇവൻ ഓർത്തഡോക്സുകാരൻ തന്നെയാ. ഇവൻ യാക്കോവക്കാർക്കെതിരെ ഇന്നേ വരെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല. ഈ അവസാനാണ് ഒരു അമേരിക്കയിലെ ഒരു മെത്രാച്ചനെതിരെ, എൽദോ മാർ തീത്തോസ് എന്നും പറഞ്ഞൊരു മെത്രാനെതിരെ, അദ്ദേഹം മദ്യപാനിയാന്നും പറഞ്ഞൊരു വീഡിയോ ഇറക്കിയത്. അത് കഴിഞ്ഞ് അവരുടെ മുൻ അൽമായട്രസ്റ്റിക്കെതിരെ ഒരു വീഡിയോ ഇറക്കി. ഇതൊക്കെയാണ് യാക്കോബ സഭ. അപ്പൊ ഇവൻ ഏത് വീഡിയോ ഇറക്കിയാലും ഈ യാക്കോബ സഭയുടെ ഒരു ഇതുണ്ട് ഓൺലൈനിൽ. പത്രോസിന്റെ പടക്കുതിര എന്നും പറഞ്ഞ് ബ്രദർ അത് ശ്രദ്ധിച്ചറിയാം. പത്രോസിന്റെ പടക്കുതിര എന്ന് അത് നോക്കുമ്പോഴത്തേനറിയാം ഇവന്റെ വീഡിയോ മുഴുവൻ. ശരി, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്രോസിന്റെ പടക്കുതിര എന്ന് പറഞ്ഞോണ്ട് ഒരു ഇതല്ലേ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലേ? അതെ 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 അതെ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവരെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇവൻ ഈ വീഡിയോ ഇറക്കി അവർക്ക് വിൽക്കുക. അവര് ഇത് അന്നേരെ യൂട്യൂബിന്റെ അകത്തും അവരുടെ ഫേസ്ബുക്കിന്റെ അകത്തും ഇത് അന്നേരെ ഇടുക. അങ്ങനെ സാമ്പത്തിക ഇവന് കിട്ടുന്നുണ്ട്. ഇവൻ പിന്നെ ഈ മാതൃഭൂമിയിലോ ഏതോ പിന്നെ ഏതൊരു പത്രത്തില്, കേരള മുതൽ ഇവിടെ പത്രത്തിൽ വർക്ക് ചെയ്തു പറഞ്ഞാൽ ശരിയാണോ? ഈ അവൻ ഡെസ്പാച്ചിലായിരുന്നു, പത്രക്കെട്ട് കെട്ട് കെട്ടുന്ന പണിയല്ലായിരുന്നു. ആണോ? സത്യമാണോ? ഇവന് ഒരു ഐഡന്റിറ്റി കാർഡ് വേണ്ടേ? പത്രപ്രവർത്തകനാണെങ്കിൽ ഇവൻ ഒരു ഐഡന്റിറ്റി കാർഡ് വേണ്ടേ? കോവിഡിന് ശേഷം ഇവന് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇവൻ ഈ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ മറ്റ് ക്രൈസ്തവ സഭയ്ക്കെതിരെ ഇത് തെറിയും പറഞ്ഞിറങ്ങുന്നത്. സഹോദര, ഇവനെ ഒരു സ്ഥലത്തിട്ട് പിടിക്കുന്നതായിട്ട് ഒരു വീഡിയോ വന്നു. ആ വീഡിയോക്കകത്ത് അവൻ പറയുകയാണ്, ഞാൻ ഇവിടെ എന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വന്നു എന്നാണ്. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. അവൻ തരിതപ്പാൻ വേണ്ടി ഇവൻ അവിടെ ഒരു പള്ളിയിൽ വന്നതാണ്. ഫോട്ടോഗ്രാഫറായിട്ട് വന്നതല്ലേ? അതെ 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 അതെ. ആ ഫോട്ടോ മുഴുവൻ ഡിലീറ്റ് ചെയ്യുന്ന ഇവരെ, ഈ ഓർത്തഡോക്സുകാരുടെ അന്നത്തെ പിള്ളേര് ഇവനെ അടിച്ചു നേരപ്പാക്കി. ഇവൻ വണ്ടി ഇട്ട് ഓടുകയായിരുന്നു.
ഇവ ഇന്നിരുന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇതാണ് എന്നെ തൊടാൻ പറ്റരുത്, എന്നെ രോമത്തെ തൊടാൻ പറ്റൂല. ഇവ ആ റൂമിൽ ഇരുന്നോണ്ട് ഇങ്ങനെ കിടന്ന് പറയത്തുള്ളൂ. പക്ഷെ അന്നെങ്കിൽ അവ അതാ അവ എന്തുകൊണ്ട് അന്നത് പറഞ്ഞില്ല, സത്യമാണ് പറയും, ഞാൻ സത്യമാണ് പറയുന്നത്, നിങ്ങൾ മാറിപ്പോന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാട്ടുകാർ പിന്നെ അവനെ പൊടി പോലും വെച്ചിരിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, അല്ല ഒരു കാര്യമുണ്ട് ബ്രദറെ, അവിടെ ഒരു പുള്ളി പറയുന്നുണ്ട് കേട്ടാ, എന്റെ ശരീരം എന്നെ അവനെ കൊന്നു എന്നാവും ചോദിക്ക് പറയുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്നു, എടാ നിന്റെ ശരീരത്തിൽ തൊടാൻ പോലും തൊട്ടാ പോലും ഞങ്ങൾ അശുദ്ധിയായി പോകുന്നു. അവർക്ക് അവർക്ക് പോലും നിന്നെ തൊട്ടാ പോലും ഞങ്ങൾ അശുദ്ധിയായി പോകണം, ഞാൻ ഒന്നും ചെയ്യാത്തതെന്ന്. ഇത് പ്രധാനമായിട്ടും ഞാൻ വീഡിയോ ഇറക്കുമ്പോഴത്തേന് ഇത് പറയണം, പരുമലപ്പള്ളിയിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി അവിടുന്ന് പുറത്താക്കിയവരാ ഇവൻ. അങ്ങനെ കോൾസുനിയിൽ നിന്ന് മാറ്റിട്ട് മൊണ്ണസുനിയിൽ നിന്ന് തന്നെ വിളിക്കണം. We'll be right back.